മറിയത്തിൻ്റെ കാനായിലെ കല്യാണ വിരുന്നിൽ ഈ അമ്മ പരിശ്രമിക്കുക, മനസാന്തരപ്പെടുക, ദിവ്യകാരി മാതൃക മാതാവിന് ഈ ആധികാരികത ഞാൻ കർത്താവിൻ്റെ ദാസി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാ മറിയത്തിൻ്റെ ജനന തിരുനാളിന് ഒരുക്കമായി ഫിദേ ചാനൽ സജ്ജമാക്കുന്ന അമ്മ വഴിയെ എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഏതാനും ചിന്തകൾ ഞാൻ സേവനമനുഷ്ഠിക്കുന്ന വി അനുഭവനിലെ അൾത്താരിൽ നിന്നുകൊണ്ട് പങ്കുവയ്ക്കുവാൻ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. മറിയത്തിൻ്റെ മാതൃ മഹിമ വിളിച്ചോതുന്ന മനോഹരമായ ഒരു സന്ദർഭം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണാം. കാനായിലെ കല്യാണ വിരുന്നിൽ ഈ അമ്മ പരിചാരകരോട് ആജ്ഞാപിക്കുന്നുണ്ട്, മകനെ ചൂണ്ടിക്കാണിച്ച് അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക. യേശുവിൻ്റെ സ്വർഗാരോഹണത്തെ തുടർന്ന് ഈ അമ്മ സെഗിയൻ കുട്ടിശാലയിൽ പെന്തക്കോസ്തു തിരുനാളൊരുക്കുമായി ശിഷ്യന്മാർക്ക് അപ്പസ്തോല സംഘത്തിന് മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് കഴിഞ്ഞിരുന്നത് നമുക്കറിയാം. അമ്മയുടെ ഈ ഒരു ആജ്ഞാശക്തി, ഒരു മാതൃത്വത്തിൻ്റെ ധാർമ്മികത, അത് സ്ഫുരിക്കുന്ന അനുഭവങ്ങൾ ഇന്നും തുടരുകയാണ്. എനിക്ക് പരിചയമുള്ളൊരു വ്യക്തിയാണ് കുടുംബപരമായി കഞ്ചിക്കോടുള്ള റാണി ജോൺ. 1996 നവംബർ 2 പ്രശസ്ത മരിയൻ തീർത്ഥകേന്ദ്രമായ വേളാങ്കണിയിൽ അവർക്ക് പ്രത്യേക ഒരു മാതൃദർശനമുണ്ടായി. തുടർന്ന് അവരുടെ വീടിൽ കഞ്ചിക്കോട്ട് ഒരുപാട് ഭക്തജനങ്ങൾ തിങ്ങിക്കൂടാറുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. അവിടെയും അമ്മ ആ റാണി ജോൺ എന്ന സഹോദരിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മനസ്തവിക്കുക, മനസാന്തരപ്പെടുക, ദിവ്യകാരിൻ്റെ ഭക്തി പുലർത്തുക, ജപമാല ചൊല്ലുക എന്നൊക്കെ. റാണിയുടെ പിതൃ സഹോദര പുത്രൻ എന്നുള്ള നിലയിൽ എനിക്കിത് അറിവുണ്ട് എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്ന് മക്കളെ ഭയപ്പെട്ട് പേടിച്ച് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ, കൽപ്പനകൾ കൊടുക്കാൻ മടിച്ചു കഴിയുന്ന മാതാപിതാക്കളെ നമുക്ക് കാണാം. മക്കളെ അനുസരിപ്പിക്കാൻ തത്രപ്പെടുന്നതിനിടയിൽ സ്വന്തം ജീവിതത്തിൽ ദൈവകൽപ്പനകൾ പാലിക്കാൻ മറന്നുപോകുന്ന മാതാപിതാക്കളെ നമ്മൾ കാണും. മക്കളാകട്ടെ താന്തോന്നികളായി വളരുന്ന അങ്ങനെയുള്ളവരെയും നമ്മൾ കാണാം. അപ്പോൾ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്, മറിയം എന്ന ആ മാതൃക മാതാവിന് ഈ ആധികാരികത എവിടെ നിന്നാണ് കിട്ടിയത്? അത് മറിയത്തിൻ്റെ അധികാരമല്ല, പിന്നെയോ മറിയത്തിൻ്റെ തൻദാസിയാണ് എന്നുള്ള താഴ്മയുള്ള അവബോധത്തിൽ നിന്നാണ് മറിയം തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത്. സ്തോത്രഗീതത്തിൽ നാം കാണുന്നത് പോലെ കർത്താവ് തൻ്റെ ഈ ദാസിയുടെ താഴ്മയെ തൃക്കൺപാർത്തു എന്നാണ്. മംഗലവാർത്താ വേളയിൽ ഗബ്രിയേൽ ദൈവദൂതനോട് മറിയം പ്രത്യുത്തരിച്ചത്, ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം അതെന്താണെങ്കിൽ അത് എന്നിൽ നിറവേറട്ടെ എന്നായിരുന്നു. ദൈവ പ്രമാണത്തെ പ്രണമിച്ച് പ്രണയിക്കുകയും അത് ജീവിതത്തിൽ പാലിക്കുകയും പകർത്തുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ധാർമ്മികമായി മറ്റുള്ളവരോട് ആജ്ഞാപിക്കാനും അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനും കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള ധാർമ്മികതയുള്ള മാതാപിതാക്കളെയാണ് നമുക്ക് ആവശ്യം. എല്ലാറ്റിലും ഉപരിയായി ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനുള്ളൊരു മനസ്സ്, അത് വെളിപ്പെടുത്തി നമുക്ക് വേണ്ടി തരുന്ന സഭാധികാരികളോടും നമ്മുടെ ഗുരുജനങ്ങളോടും നമ്മുടെ ആത്മീയ ഉപദേഷ്ടാക്കളോടൊക്കെ ഈ അനുസരണമുള്ള വിധേയത്വമുള്ള ഒരു മനോഭാവമുള്ള മക്കൾ എങ്കിലേ നമ്മുടെ കുടുംബം ഒരു ചെറിയ സ്വർഗമാകും, എങ്കിലേ അത് തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിലുള്ളതാകും. അങ്ങനെയുള്ള കുടുംബങ്ങൾ ഉണ്ടായാലേ സഭയിൽ സമാധാനം ഉണ്ടാകുന്നുള്ളൂ. ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി
അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നമുക്ക് മാതാവിൻ്റെ ഈ മാതൃക മറക്കാതിരിക്കാം. മാതാവ് ദൈവത്തിൻ്റെ മുൻപാകെ തന്നെ തന്നെ എളിമപ്പെടുത്തുകയും താനൊരു ദാസിയാണെന്ന് തിരിച്ചറിഞ്ഞ് അത് അംഗീകരിക്കുകയും അതേസമയം ആ കരുത്തിലും ആ കൃപയിലും ശരണപ്പെട്ട് മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുത്ത് ജീവിക്കുകയും ചെയ്തതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാറ്റിലും ഉപരി ദൈവത്തിൻ്റെ കൽപ്പന, പിന്നീട് ദൈവവിളിയുടെ ഉത്തരവാദിത്തങ്ങൾ, വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബതലത്തിലും സഭാ മേഖലയിലുമൊക്കെ ഈ രീതിയിൽ മാതാവിനെ മാനിച്ച് മാതാവിൻ്റെ മാതൃകയിൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് മുൻപോട്ട് പോകാൻ ദൈവപിതാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ ഈശോയുടെ വചനം നമുക്കോർക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിയോഗങ്ങളും പ്രാർത്ഥനകളും തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം.